ഇന്ന്, അതായത് 14/5/2001 തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് ഞാൻ ഛത്രപുര പോലീസ് സ്റ്റേഷനിലുള്ളപ്പോൾ ഗാന്ധിനഗറിനടുത്തുള്ള മുൾച്ചെടികൾക്ക് നടുവിൽ ഒരു സ്ത്രീയുടെ ശവശരീരമുണ്ടെന്ന് അറിഞ്ഞ് കോൺസ്റ്റബിൾ വാസുവും ഞാനും ഈ സ്പോട്ടിലേക്ക് എത്തി. മരിച്ചുപോയത് ശകുന്തള എന്ന് പറഞ്ഞ സ്ത്രീയാണ്, വൈഫ് ഓഫ് ശ്രീരാമുലു. വയസ്സ് 20, താമസിക്കുന്നത് ഗാന്ധിനഗർ ബസ് സ്റ്റാൻഡിന് പിന്നിൽ. ഇന്നലെ രാത്രി സുമാർ ഒരു 10 മണിക്ക് ശകുന്തള എന്ന പേരുള്ള ഈ സ്ത്രീ ഏതോ അത്യാവശ്യ ജോലിക്ക് വേണ്ടി ഈ സ്ഥലത്ത് എത്തിയിരിക്കുന്നു എന്ന് ആ സ്ത്രീയുടെ ഭർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. വേട്ടക്കാരനെ കാണുമ്പോൾ പതുങ്ങുന്ന മൊയൽ കുഞ്ഞിനെയല്ല എനിക്ക് ആവശ്യം, തിരിച്ചാക്രമിക്കുന്ന ചീറ്റ പുലിയേയ. അതിനെനിക്കിപ്പോ എന്റെ കയ്യിൽ കിട്ടി. സ്ഥലത്തേക്ക് അവർ ഒറ്റയ്ക്കെത്തിയതുകൊണ്ട് ആ സമയം പ്രയോജനപ്പെടുത്തി പാവപ്പെട്ട സ്ത്രീയായ ഈ ശകുന്തളയുടെ മരണത്തിന് കാരണം ഏതോ ഒരു വന്യമൃഗമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. സാർ, ഇത് ക്ലിയർ ആയിട്ട് റേപ്പ് ആൻഡ് മർഡർ കേസ് അല്ലേ സാർ? വായടച്ചു വെക്കടോ, ഞാൻ പറയുന്ന എഴുത്. എടോ, ആരാ സ്ത്രീയുടെ ഭർത്താവ്? രാമു, സാറ് വിളിക്കുന്നു, വന്ന് തൊലക്കണം. ഒറ്റയ്ക്ക് പറഞ്ഞു വിടുമ്പോ ഓർക്കണമായിരുന്നു, ഇതെല്ലാം സത്യമാണെന്നേ. ഒരു ഒപ്പിട്ടതാ. എവിടെയാ പോണ? പോയിട്ട് വന്ന് പറയാ. എന്റെ പേര് സുജാത, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. ഇത്രയും കാലം ഞാനൊരു എ സി റൂമിലിരുന്ന് എൻ്റെ ടീമിൻ്റെ കൂടെ ഒരുപാട് പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പം ഞാൻ ചെയ്യാൻ പോണ പ്രോജക്റ്റ് പുതിയതാണ്, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള പ്രോജക്റ്റ്. ഒരുത്തിനെ കൊല്ലണം, ക്രൂരമായ കൊല്ലണം, അതാണ് എൻ്റെ പുതിയ പ്രോജക്റ്റ്. ഇതെന്റെ പേഴ്സണൽ വെഞ്ചൻസ് അല്ല, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമാണ്. സിസ്റ്റമിൽ വൈറസ് കയറിയാൽ ഉടനെ ക്ലീൻ ചെയ്യണം, അതാണ് അതിൻ്റെ ഒരു ശരി.
അവനെ കൊല്ലാനുള്ള ശക്തി എനിക്കില്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ എന്റെ അകത്ത് കത്തിപ്പോകുന്ന ദേഷ്യം എനിക്കതിനുള്ള ശക്തി തരും. അതിനാദ്യം എന്റെ വേഷം മാറ്റണം. ഞാൻ ജയിക്കണമെങ്കിൽ ആദ്യം അവനെ പറ്റിക്കണം. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞെന്ന് അവൻ തിരിച്ചറിയുന്ന മുമ്പ് അവൻ എന്റെ കാൽ കീഴ് വരണം. ഈ പരിശ്രമത്തിൽ എന്റെ ജീവൻ പോയാലും ഐ ഡോണ്ട് കെയർ. എങ്ങോട്ടാ പോകുന്നത്? ഗാന്ധിനഗറിലേക്ക്. ഞാനും അവിടെയാ താമസിക്കുന്നത്. നിന്നെ ഞാൻ അവിടെ കണ്ടിട്ടേ ഇല്ലല്ലോ. ഞാൻ ഇവിടുത്തെ കാര്യമല്ല, ഒരുപാട് കാലം കഴിഞ്ഞിട്ട് എങ്ങോട്ട് വരുന്ന. ഓട്ടോ ഗാന്ധിനഗർ വരുമോ ചേട്ടാ? കേറിയാട്ടെ. എന്നാ ശരി, പോയിക്കോ. ചേച്ചി അങ്ങോട്ടല്ലേ പോന്നെ, കയറിക്കോ. ഞാനോ? വേണ്ട, സാരമില്ല. സാരമില്ല, കയറിക്കോ ചേച്ചി. ശരി ചേച്ചി, ഞാൻ പോട്ടെ. നമ്മുടെ ഏരിയയില് കോട്ടിന്നൊരു രാക്ഷസനുണ്ട്, മനുഷ്യരൂപത്തിലുള്ള അസുരനാ. കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ നശിപ്പിക്കാതെ വിടില്ല അവൻ. അവിടെ ആരും അത് എതിർത്തില്ലേ? എതിർക്കുന്നവരെയൊക്കെ അവൻ കൊന്നുകളയും. പോലീസുകാരും രാഷ്ട്രീയക്കാരും ഒക്കെ അവന് സപ്പോർട്ടാ. എന്താ ഇവിടെ നിർത്തിയ? അകത്ത് പോവില്ലേ? അകത്തോട്ടൊന്നും വരാൻ പറ്റത്തില്ല, ഇവിടെ തന്നെ ഇറങ്ങിക്കോ. പറഞ്ഞില്ലേ, അതാ നമ്മുടെ കോളനി. ഇതാ പിടിക്ക, അതിങ്ങിതാ. ഇന്ന് ഹോളി ആഘോഷമായതുകൊണ്ട് കോളനി ആകെ ആഘോഷത്തിലായിരിക്കും. ഇങ്ങനെ ആളുകളുടെ മേത്തേക്ക് വെള്ളം ഒഴിക്കാൻ നിനക്ക് നാണാവുന്നില്ലേ? നീ അവിടെ തന്നെ നിക്ക്, അവിടെ തന്നെ നിക്കടി. ഏയ് കോടിയുടെ മരുമോനെ നീ ചീത്ത വിളിക്കോ? ഇപ്പൊ നോക്കിക്കോടി, രാ വീഡിയോ എടുക്കടാ. ഇപ്പൊ എന്ത് ചെയ്യോടി? ഞാൻ എന്താ ചെയ്യാൻ പോകുന്നു നോക്ക്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിക്കടി, അവിടെ നിക്ക. അങ്ങോട്ട് നോക്കണ്ട, ആ കാണുന്നതാ ആ രാക്ഷസന്റെ ഗുഹ. നീ വരുന്നുണ്ടോ? അങ്ങോട്ട് നോക്കരുതെന്ന് പറഞ്ഞില്ലേ? അവനെങ്ങാനും കണ്ടാലുണ്ടല്ലോ, നിന്റെ കഥ തീരും. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കുറച്ചു ദൂരം പോയാ മതി, നിന്റെ വീടെത്തും. ഞാനും നിന്നോടൊപ്പം വന്നേനെ, ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. വീട്ടിൽ പോയിട്ട് വേണം കുഞ്ഞിന് പാല് കൊടുക്കാൻ. സാരല്ല ചേച്ചി, ഞാൻ പോയിക്കോളാം. ഇതാ വാങ്ങിച്ചു തരൂ. സൂക്ഷിച്ചു പോണേ. പോയിട്ട് വരാം ചേച്ചി. ദേ ഒന്ന് നിന്നെ. എത്രയും പെട്ടെന്ന് പറ്റോ അത്രയും പെട്ടെന്ന് നിന്റെ ജോലിയൊക്കെ തീർത്തിട്ട് ഇവിടുന്ന് പോയിക്കോ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഈ സ്ഥലം അത്ര ശരിയല്ല. ശരി ചേച്ചി. നിങ്ങൾ പോയി പിടിക്കണം. ആ ശരി. നിന്റെ പ്രായം എന്താന്ന് ആദ്യം മനസ്സിലാക്ക്. ആരോട് എന്ത് പണിയാ കാണിക്കുന്നത്? നിന്റെ പ്രായം എന്താ? എന്റെ പ്രായം എന്താ? കാമത്തിന് വയസ്സ് മുഖ്യമല്ല, ആരുടെ അടുത്ത് സുഖം കൂടുതൽ കിട്ടുന്നോ അവിടേക്ക് പോയിക്കോണോ. അപ്പൊ നിന്റെ പെങ്ങടെ കൂടെ പോയി കിടക്ക്, അവക്കും എന്റെ പ്രായം തന്നെയാ. ഈ പ്രായത്തിലെ ഇത്ര അടിപൊളിയാണല്ലോ. എന്താ ചെയ്തോണ്ടിരിക്കുന്നെ? ഇതിന്റെ താക്കോലില്ല ആന്റി. വീടിന്റെ താക്കോൽ ഓണറിന്റെ കയ്യിലല്ലേ ഉണ്ടാവുക? ഞാനാ ഈ വീടിന്റെ ഓണർ. നീയോ? ഇത് നരസിംഹ സാറിന്റെ വീടല്ലേ? അദ്ദേഹം എന്റെ അപ്പൂപ്പനാ. ഓ,
നരസിംഹസാറിന്റെ പേരക്കുട്ടിയാണോ നീ അങ്ങനെ പറ? നിന്റെ അപ്പൂപ്പൻ എപ്പോഴും നിന്നെ കുറിച്ചുള്ള വിഷമമാ. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഈ ഇടയില മരിച്ചു പോയതാണ്ടി. അയ്യോ, ഇപ്പൊ നീ ഒറ്റയ്ക്കാണോ താമസിക്കുന്നേ? എന്താടാ അങ്ങനെ നോക്കുന്നേ? നരസിംഹസാർ വേറെ വല്ല ആളുവാണോ? നമ്മുടെ ബന്ധുവല്ലേ? ഇങ്ങനെ മിഴുങ്ങസയാന്ന് നോക്കി നിൽക്കാതെ വീട്ടിൽ നിന്ന് വല്ലതും കൊണ്ടുവന്നിട്ട് ആ പൂട്ട് തുറക്കാനുള്ള വഴി നോക്ക്. ഇവിടെ പൂട്ട് തുറന്നോണ്ടിരുന്നാലേ ഓഫീസിൽ പോകാൻ താമസിക്കും. പിന്നെ മാനേജർ എനിക്ക് പൂട്ടിടും, ഞാൻ പോവാ, വേറെ പണിയില്ല. എന്റെ ദൈവമേ, ഒരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞ് ചുറ്റാത്ത അമ്പലമില്ല ഒരു കുരങ്ങനാ വന്ന് ജനിച്ചത്. നീ നിക്കുമോളെ, ഞാൻ പോയി വല്ലതും കൊണ്ടുവരാം.